13 വർഷം മുൻപ് കപ്പലിൽ ജോലിക്ക് പോയ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കാസർകോട്ടെ ഒരു അമ്മയും അച്ഛനും. പാറക്കാട്ടെ സ്വദേശികളായ നാഗരാജിന്റെയും ചന്ദ്രാവതിയുടെയും ഏക മകൻ പ്രദീപ് രാജിനെ ചൈനയിൽ നിന്ന് പനാമയിലേക്കുള്ള യാത്രയിലാണ് കാണാതായത്. മകന്റെ തിരോധാനത്തിന്റെ കാരണം പോലും അറിയാത്ത മാതാപിതാക്കൾ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അത് അത്ര കഷ്ടപ്പെട്ടിരുന്നു. നല്ലൊരു മോന്, മോൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ദുസ്വഭാവമൊന്നുമില്ല. വീട് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഓന് കിട്ടിയ സമ്പളത്തിൽ നിന്ന് ഒരു 1000 രൂപ കയ്യിൽ വെക്കല. 2009 May 1 പ്രദീപ് രാജിനെ കാണാനില്ലെന്ന ടെലിഗ്രാം വന്ന നാൾ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ കാത്തിരിപ്പ്. സിംഗപ്പൂർ ആസ്ഥാനമായ സിബാമർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ കാണാതാകുന്നതിന് 7 മാസം മുൻപാണ് പ്രദീപ് ജോലിയിൽ പ്രവേശിച്ചത്. ചൈനയിൽ നിന്ന് പനാമയ്ക്ക് പോകും വഴി പ്രദീപിനെ കാണാനില്ലെന്നാണ് അധികൃതർ ആദ്യം വീട്ടുകാരെ അറിയിച്ചത്. പിന്നീട് പ്രദീപ് ആത്മഹത്യ ചെയ്തതാകാമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ കുടുംബം ഇപ്പോഴും തയ്യാറല്ല. മകന്റെ ഓർമ്മകളിൽ ഇപ്പോഴും ജീവിക്കുകയാണ് പ്രദീപിന്റെ മാതാപിതാക്കൾ. മുട്ടാൻ കഴിയുന്ന എല്ലാ വാതിലുകളും ഇവർ മുട്ടിനോക്കി. ഒരു 10 വർഷം ചുരുങ്ങിയത് 10 വർഷം നടന്നു. ഇപ്പോൾ 3-4 വർഷമായിട്ട് അത്ര ഇതായില്ല. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിലെന്തോ ഒരു തട്ടിപ്പുണ്ട് എന്ന് ജെന്യുവിൻ അല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. എന്തോ ഒരു തട്ടിപ്പുണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഒരു ശരിയായ അന്വേഷണം നടത്തിയിട്ട് ഇതിനെ സത്യം വെളിച്ചത്തിൽ കൊണ്ടുവരണമെന്ന ഒരാഗ്രഹം നമുക്ക്. പഠനത്തിലും മിടുക്കനായിരുന്നു പ്രദീപ്. പോളിടെക്നിക് പഠനത്തിന് ശേഷമാണ് കപ്പലിലെ ജോലിയിൽ പ്രവേശിച്ചത്. പ്രദീപിന് പിന്നാലെ 5 മാസത്തെ വ്യത്യാസത്തിൽ മറ്റു 2 മലയാളികളെയും സമാനാവസ്ഥയിൽ കാണാതായി. അവരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. മകന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം പുനരാരംഭിക്കണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ആവശ്യം. മിഥുൻ പങ്കജ്, മനോരമ ന്യൂസ്, കാസർഗോഡ്.